السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمدية قرآن برنام 220. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون، أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ 4-5 വചനങ്ങളാണ് നാം കേട്ടത്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മുത്തഖീങ്ങളായ ആളുകളുടെ വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ബഖറയുടെ തുടക്കത്തിൽ പറയുന്നത്. ഗൈബിയായ വിശ്വാസത്തെക്കുറിച്ചും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചു. അതൊക്കെയാണ് തഖ്‌വയുള്ള ആളുകളുടെ സ്വഭാവങ്ങളെന്ന് അള്ളാഹു തആല വിവരിച്ചു തരികയാണ്. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും താങ്കളുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരും പരലോകത്തെക്കുറിച്ച് ദൃഢവിശ്വാസമുള്ളവരുമാകുന്നു മുത്തഖീങ്ങളായ ആളുകൾ. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ കിതാബുകൾ, യൗമുൽ ആഖിറ, ഇതിനെ കൊണ്ടൊക്കെ ഉള്ള വിശ്വാസം, അതൊക്കെയാണല്ലോ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. ഗൈബിയായ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളിൽ ഭൂരിഭാഗവും. വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ രൂപം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസമാണല്ലോ പ്രഥമമായുള്ള വിശ്വാസം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതും മലായിക്കത്തുൽ ഇക്രാമിൽ വിശ്വസിക്കുന്നതും അതുപോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെക്കുറിച്ചുള്ള വിശ്വാസവും അവർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ഒക്കെയും യഥാർത്ഥത്തിൽ ഗൈബിയായ വിശ്വാസം തന്നെയാണ്. അമ്പിയാക്കളെ നാം കണ്ടിട്ടില്ല, അമ്പിയാക്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ നാം കണ്ടിട്ടില്ല, അതുപോലെ പരലോകം നാം കണ്ടിട്ടില്ല. നാം കാണാത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്, ഗൈബിയായ വിശ്വാസം. ആ ഗൈബിയായ വിശ്വാസം ദൃഢമാക്കുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ്, ആ ഖുർആനുൽ ശരീഫിൻ്റെ വെളിച്ചമാകുന്ന ഹിദായത്ത്, ആ ഹിദായത്ത് കിട്ടിയ ആളുകൾ, അവരെ അള്ളാഹു തആല വിവരിച്ചതിന് ശേഷം പരിശുദ്ധമായ ആ വിശ്വാസം, ആ വെളിച്ചം ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ തഖ്‌വയുള്ളത് എന്ന് അല്ലാഹു തആല വിവരിച്ചു തരികയാണ്. അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുക, നിസ്കാരം മുറ പോലെ നിർവഹിക്കുക, അല്ലാഹു തആലയുടെ മാർഗത്തിൽ ധനം ചിലവഴിക്കുക, ഖുർആനിലും അതിനു മുമ്പ് അല്ലാഹു തആല അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിക്കുക, പരലോക ജീവിതത്തിൽ ദൃഢമായ വിശ്വാസം വെച്ചു പുലർത്തുക എന്നീ ഗുണങ്ങളുള്ളവർ, അവരൊക്കെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് സന്മാർഗം പ്രാപിച്ചവരും ജീവിത വിജയം നേടിയവരുമാണെന്ന് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വിശദീകരണം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട്. അനുയോജ്യമായ സമയത്ത് ഇൻഷാ അള്ളാഹ് നമുക്കത് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.